പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ ഒരു സ്പെഷ്യൽ ഡേയാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മളുടെ ഓഫീസിൻ്റെ 13th ആനിവേഴ്സറിയാണ്. ഇത് January 22 ആണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ മൺഡേസ് ആയിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് 6 മാസമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം മെയിൻ ജംഗ്ഷനിലാണ് നമ്മളുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പുറത്തൊന്നും സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് സെലിബ്രേഷനും കൂടെ ഒരുമിച്ചിട്ടാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയതിൻ്റെയും പിന്നെ ഓഫീസിൻ്റെ 13th ഇനാഗ്രേഷനും കൂടിയിട്ടാണ്, ആനിവേഴ്സറിയും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ ഓഫീസിലേക്ക് കയറി വരുന്ന ആ ഒരു വേ ആണ്. അവിടുന്ന് വരുമ്പോൾ ഫസ്റ്റ് എൻട്രി തന്നെ നമ്മളുടെ ഓഫീസിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് എൻട്രി ആവുന്നത് ഇവിടെ ഒരു റിസപ്ഷൻ കൗണ്ടറാണ്. ഇവിടെയാണ് ഈ നമ്മൾ ക്ലയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു എൻട്രി ബോർഡാണ്, എന്ന് വെച്ചാൽ റിസപ്ഷൻ കൗണ്ടറാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഓഫീസിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് 8 വർഷം മുന്നേ ചെയ്ത ഇൻറ്റീരിയറാണ്. വളരെ സിമ്പിളായ രീതിയിലാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ മീറ്റിംഗ് നടത്തുന്നതാണ് ഇവിടെ. ഇവിടെ എൻക്വയറി കൗണ്ടർ ആണ്, റിസപ്ഷൻ കൗണ്ടർ. പിന്നെ അതിനുശേഷം പിന്നെ മെയിൻ മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ. ഇനി മെയിൻ കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് നമ്മളുടെ മെയിൻ ക്ലയന്റ് മീറ്റിംഗ് ഒക്കെ നടക്കാറ്. അതുപോലെ ഞാൻ വീക്കിലി വീഡിയോ ഒക്കെ വരാറുള്ളത് ഇവിടെ ഇരുന്നിട്ട് ഈ ചെയറിൽ ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അന്ന് കുറച്ച് നമ്മൾ മാറ്റമൊക്കെ വരുത്തി, നമ്മളുടെ ഇവിടുത്തെ ഇന്റീരിയർ ഡെക്കറേഷനിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി. ഇതിപ്പോ ഈ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഒരു 8 വർഷമൊക്കെ ആയിട്ടോ. അപ്പൊ ഇവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിട്ട്, ഇവിടുത്തെ രണ്ട് ചെയറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റൂമിന് വല്ലാണ്ട് വളരെ സിമ്പിളായ രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണ്. അപ്പൊ നമുക്ക് വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അറിയണ്ടാവും. നമുക്ക് വന്നേരിയിലാണ് ഒരു ബ്രാഞ്ചും കൂടെ ഉള്ളത്. അപ്പൊ അത് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണിക്കാം. അപ്പോ ഇവിടെ ഏതാ നമ്മളുടെ ചാനലിന്റെ ഇതൊക്കെ പേരൊക്കെ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് വർക്കിംഗ് റൂം വരുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാം. എട്ട് പേർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് സ്പേസ് ആണ് പിന്നീട് വരുന്ന കൗണ്ടർ. അവിടെയും നമ്മൾ ഇൻറ്റീരിയർ പ്ലാൻസും ചെറിയ സ്പോട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ശരിക്കും എടുത്തിട്ടുള്ളത് നൈറ്റ് വ്യൂവും ഡേ വ്യൂവും മിക്സ്ഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് അന്ന് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡേ വ്യൂ ആണ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ബിസി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷെൽഫിലാണ് നമ്മൾ ഫയലൊക്കെ സൂക്ഷിക്കാറുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കണ ഫുഡ് എവിടെ വെച്ചിട്ടാ കഴിക്കാൻ. അപ്പോ ഇങ്ങനെ ഒരു
നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമുക്കിത് പൊക്കിയെടുക്കാം. അതിന് പിന്നെ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാം. അപ്പോൾ നമ്മുടെ ഓഫീസ് ടൂർ അതവിടെ കഴിഞ്ഞു, വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നമുക്ക് എത്താൻ പറ്റാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. പിന്നെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന അവരുടെ വീടുകളിലേക്കും ക്ലയൻസിൻ്റെ വീടുകളിലേക്കും ഒക്കെ കുറേശ്ശെ സ്വീറ്റ്സ് നമ്മൾ ബോക്സിലായിട്ട് നമ്മളുടെ സ്റ്റിക്കർ വെച്ചിട്ടുള്ള ഒരു ബോക്സിലായിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആർക്കും എത്താൻ പറ്റാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നൽകിയത്. നമ്മളുടെ ഒരു സന്തോഷത്തിന് ഒരു സ്വീറ്റ്സ് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്, പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ കേക്ക് കട്ടിങ്ങാണ്. നമ്മൾ രണ്ട് കേക്ക് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് 13th ആനിവേഴ്സറിൻ്റെ കേക്കും പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കേക്കും. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത കുറച്ച് ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്തായിരുന്നു കേട്ടോ കുറച്ച് പേര്. അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അവരെ വിളിച്ചിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്ലാൻ ചെയ്ത രീതിയിലൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ചുരുക്കി നമ്മുടെ വേണ്ടപ്പെട്ട ക്ലയൻസിനെയും അതുപോലെ നമ്മുടെ മുഴുവൻ സ്റ്റാഫിനെ ഒന്നും നമുക്കിതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ നമ്മുടെ ക്ലയൻസിനും സ്റ്റാഫിൻ്റെയൊക്കെ വീട്ടിലേക്ക് ചെറിയൊരു സ്വീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. പിന്നെ അങ്ങനെ ഓരോ ചെറിയ ബോക്സായിട്ടാണ് ചെറിയ രീതിയിലുള്ള സ്വീറ്റ്സ് നമ്മളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അവരെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു, പക്ഷേ അത് നമുക്ക് കോവിഡിൻ്റെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച സ്വീറ്റ്സ് ബോക്സിലാക്കിയിട്ട് വന്നവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ബാക്കി നമ്മൾ കൊണ്ട് ഡെലിവറി കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്യാൻ പോണേ ഞാനായിരുന്നു. എന്താ ചെയ്യാല്, നമ്മളെ യൂട്യൂബിന്റെ കേക്കാണ്. അപ്പൊ ഇതുവരെ എന്താ പറയാ, നമ്മളെ എത്തിച്ച് ഇവിടെ വരെ എത്തിച്ചു തന്നതിന് എന്റെ വ്യൂവേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ എന്താ പറയാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മളുടെ കൂടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ഈ പറയുന്നതിന്റെയും ഒക്കെ എന്താ പറയാ, ഞാൻ എന്താ പറയാ മീഡിയക്ക് മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നുള്ളൂ. എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ആ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒക്കെ ബാക്ക് ബോൺ ആണ് ഈ നിൽക്കുന്ന ആള്. അപ്പൊ ഇതാണ് എന്റെ ഫാദറ്. ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫാദർ. ആളിവിടെ നാട്ടിൽ ഉണ്ടാവാറില്ല കൂടുതലും. എന്തായാലും പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാ തോന്നുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. എൻ്റെ മക്കൾസ് രണ്ടുപേരെയും നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും എന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം നിങ്ങളോടൊപ്പം തന്നെ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം. എല്ലാ വീഡിയോസിനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേറെ ഉണ്ടായിരുന്നത് പോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കേ.